ആയിരുന്നു മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ 70-ാം പിറന്നാൾ ആഘോഷിച്ചത്. ഇതിനോടകം തന്നെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആരാധകരും അടക്കം വലിയൊരു താരനിര തന്നെ ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മമ്മൂട്ടിക്ക് ജാതകം എഴുതിയിട്ടുണ്ടെന്നും അതിലെ വിവരങ്ങളെയും കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സഹോദരനായ ഇബ്രാഹിം കുട്ടി. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇച്ചാക്ക ജനിക്കുന്നത് ചിങ്ങമാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജാതകം എഴുതുന്ന പരിപാടിയൊന്നുമില്ല. നാട്ടിൽ അറിയപ്പെടുന്ന പ്രമാണിയും ബിസിനസ്സുകാരനും കർഷകനുമൊക്കെയായിരുന്നു ഉപ്പൂപ്പ. ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളായിരുന്നു. വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണം കഴിഞ്ഞ് 5-ാമത്തെ വർഷം ജനിക്കുന്ന ആൺകുട്ടി, അതായത് പുതിയ തലമുറയിലെ ആദ്യത്തെ ആൺകുട്ടിയാണ്. ആ കുട്ടിയുടെ ജനനം വലിയൊരു ആഘോഷമായിരുന്നു. ഉപ്പൂപ്പയുടെ സ്നേഹിതന്മാർ പറഞ്ഞു കുട്ടിയുടെ ജാതകം നമുക്കൊന്ന് എഴുതിക്കാമെന്ന്. അങ്ങനെ ഇച്ചാക്കയുടെ ജാതകം എഴുതിച്ചു. ഞാൻ കണ്ടിട്ടില്ല. ആ ജാതകത്തിൽ മമ്മൂട്ടി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആളാണ്, പ്രശസ്തനാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അന്നൊന്നും അത് വലിയൊരു കാര്യമായി എടുത്തില്ലെന്നും ഇബ്രാഹിം കുട്ടി പറഞ്ഞു. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെയും ആശംസാ പ്രവാഹം ലഭിക്കുമ്പോൾ മമ്മൂട്ടി കൊച്ചിയിലെ വീട്ടിലില്ല. മറിച്ച് കുടുംബാംഗങ്ങൾക്കും സിനിമാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കുമൊപ്പം മൂന്നാറിലാണ് അദ്ദേഹം. നിർമ്മാതാവ് ആൻഡോ ജോസഫ്, രമേശ് പിഷാരടി, പ്രൊഡക്ഷൻ കൺട്രോളർ ബാദുഷ എന്നീ സന്തത സഹചാരികൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇവർക്കും കുടുംബത്തിനുമൊപ്പം കേക്ക് മുറിച്ചാണ് മമ്മൂട്ടി ലളിതമായ പിറന്നാളാഘോഷം നടത്തിയത്. മൂന്നാറിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു ഒത്തുചേരൽ. മമ്മൂട്ടിയും കുടുംബവും ഇന്നലെ തന്നെ മൂന്നാറിലേക്ക് പോയിരുന്നു. മമ്മൂട്ടിക്ക് മകൾ സുറുമിയുടെ മെഗാ പിറന്നാൾ സർപ്രൈസും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വാപ്പിച്ചിയെ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ആശങ്കയുണ്ടായിരുന്നു. എത്രയോ കലാകാരന്മാർ അവരുടെ സ്നേഹം മുഴുവനും എടുത്ത് വരച്ച മുഖം. മാത്രമല്ല, ഞാൻ ഇന്നേവരെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു സുറുമി പറഞ്ഞത്. എനിക്ക് ഏറെ ഇഷ്ടം കറുപ്പ്, വെളുപ്പ്, ഇലകൾ, കായകൾ, പൂക്കൾ, മലകൾ, അങ്ങനെ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങി ഒരു ധ്യാനം പോലെ അവയെ വരയ്ക്കാനാണ്. ഈ ചിത്രം അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. വാപ്പച്ചിയുടെ ചിത്രം വരയ്ക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല. ഇത്തവണ അദ്ദേഹത്തിന് എന്റെ പിറന്നാൾ സമ്മാനമായി ഇത് വരയ്ക്കാനായതിൽ അങ്ങേയറ്റം സന്തോഷം. ഈ പിറന്നാൾ സമ്മാനം അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ വരകളുടെ ചെറിയ ലോകം എനിക്ക് അത്രയേറെ വിലമതിക്കാനാകാത്തതാണെന്ന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആർക്കാണറിയുകയെന്നാണ് സുറുമി ചോദിച്ചത്. ഈ ലോകത്തിലെ ഏതൊരു മകൾക്കും അവളുടെ പിതാവ് തന്നെയാണ് ഏറ്റവും ഉജ്ജ്വലനായ വ്യക്തി. എനിക്കും ദൈവം സമയമെടുത്തും അങ്ങേയറ്റം സൂക്ഷ്മതയോടെ തീർത്ത മനോഹര സൃഷ്ടിയാണത്. ഈ ലോകത്തിലെ എല്ലാ നന്മകളും ഞാൻ തൊട്ടറിഞ്ഞത് അതിൽ നിന്നാണ്. ഈ മഹാപ്രപഞ്ചത്തോളം അനന്തമാണ് അങ്ങയുടെ സ്നേഹം. ക്യാൻവാസിലേക്ക് ഒരിക്കലും പൂർണ്ണമായി പകർത്താൻ കഴിയാത്ത നിറക്കൂട്ട് തന്നെയാണിതെന്നാണ് സുറുമി പറഞ്ഞത്. സിനിമാ കരിയർ 50 വർഷം പിന്നിട്ടത് അടുത്തിടെയാണ് മമ്മൂട്ടി ആഘോഷിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 70-ാം പിറന്നാളും വന്നതേ. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയും പോലെ മമ്മൂക്കയുടെ എല്ലാ വിജയങ്ങൾക്കു പിന്നിലും ഭാര്യ സുൽഫത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന കെ സേതുമാധവൻ ചിത്രത്തിലൂടെ അരങ്ങേറിയ മമ്മൂട്ടിക്ക് കരിയറിൽ വഴിത്തിരിവായത് വിൽക്കാനുണ്ടോ സ്വപ്നങ്ങളാണ്. MT വാസുദേവൻ നായരാണ് സിനിമയുടെ തിരക്കഥ എഴുതിയത്. സുൽഫത്തുമായുള്ള വിവാഹശേഷമാണ് മമ്മൂട്ടിയുടെ കരിയറിൽ ഉയർച്ചകൾ ഉണ്ടായത്. 1979 വക്കീലായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിവാഹം ചെയ്തത്. സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് തന്നെ നടന്റെ വിവാഹം നടന്നു. വിവാഹത്തിന് മുൻപ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ സുൽഫത്ത് ജീവിതത്തിലേക്ക് വന്ന ശേഷം മമ്മൂട്ടിക്ക് സിനിമയിൽ തന്റെ രാശി ഉദിച്ചു. തങ്ങളുടെ യഥാർത്ഥ ഭാഗ്യം ഉമ്മച്ചിയാണെന്ന് ദുൽഖർ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി എന്ന താരം പിന്നീട് എല്ലാവർക്കും മമ്മൂക്കയായി മാറി. വിവാഹശേഷം ഒരു നടനിൽ നിന്നും താരമായി മമ്മൂക്ക വളരുകയായിരുന്നു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ശേഷം പിന്നീട് മമ്മൂട്ടി മലയാളത്തിൽ മുന്നേറി. 400-ലധികം സിനിമകളിൽ വിവിധ ഭാഷകളിലായി മമ്മൂട്ടി ചെയ്തു. മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മമ്മൂട്ടി ചിത്രങ്ങൾ വന്നു. 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, 7 തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മമ്മൂട്ടിക്ക് ലഭിച്ചു. 13 തവണയാണ് ഫിലിംഫെയർ പുരസ്കാരങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തിയത്. 1998 സിനിമാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് രാജ്യം നടനെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. സിനിമകൾക്കൊപ്പം തന്നെ കുടുംബജീവിതവും നല്ല രീതിയിലാണ് മമ്മൂട്ടി കൊണ്ടുപോയത്. മമ്മൂട്ടി ഇല്ലാത്ത സമയത്ത് മക്കളുടെ കാര്യങ്ങൾ സുൽഫത്താണ് നോക്കിയത്. മക്കളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഭാര്യ നോക്കി.
പലപ്പോഴും സിനിമകളുടെയും സെറ്റുകളിലും ആയിരിക്കും മമ്മൂക്ക ഉണ്ടാവുക. എന്നാൽ എപ്പോഴും ഇരുവരും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെന്ന് മുൻപ് ദുൽഖർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് ലൊക്കേഷനുകളിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളിൽ ഫോണിൽ വിളിച്ച് മമ്മൂക്ക ഭാര്യയോട് തിരക്കും. ഇപ്പോഴും വാപ്പക്ക് ആ ശീലമുണ്ടെന്ന് ദുൽഖറും പറഞ്ഞിരുന്നു. വലിയ ആഘോഷങ്ങളോ ആർപ്പുവിളികളോ ഒന്നുമില്ലാതെയാണ് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് എത്തിയത്. സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരപുത്രന്റെ അരങ്ങേറ്റം. എന്നാൽ തന്റെ കഴിവുകൊണ്ട് മലയാളത്തിലെ മുൻനിര താരമാകാൻ ദുൽഖറിന് സാധിച്ചു. നിലവിൽ പാൻ ഇന്ത്യൻ സ്റ്റാൻഡമുള്ള താരമാണ് ദുൽഖർ. മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ഒരുമിച്ചുള്ള ഒരു സിനിമയ്ക്കായി വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്.